കൊല്ലം പരവൂർ മുൻസിഫ് കോടതിയിലെ AP അനീഷയുടെ ആത്മഹത്യയിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. AP ശ്യാംകൃഷ്ണ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് അബ്ദുൾ ജലീൽ എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം. വിവരങ്ങളുമായി ചേരുന്നത് രേഷ്മ ബാബുവാണ്. രേഷ്മ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മുൻസിഫ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അനീഷയുടെ ആത്മഹത്യാ കേസിലാണ് രണ്ട് പ്രതികൾക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. AP ആയിട്ടുള്ള ശ്യാംകൃഷ്ണ, അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അബ്ദുൾ ജലീൽ, ഇരുവർക്കുമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് ബദറുദ്ദീൻ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായിട്ട് ഇരു പ്രതികളും സഹകരിക്കണം, 3 ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ January 21 അനീഷയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ രണ്ട് പ്രതികൾക്കും വകുപ്പ് തല നടപടികളായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അനീഷയുടെ അമ്മയടക്കം രംഗത്ത് വന്ന സാഹചര്യത്തിലായിരുന്നു ഇരുവരെയും പ്രതി ചേർത്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് സംഘം കടന്നത്. മേലധികാരിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ സഹപ്രവർത്തകരിൽ നിന്നും നിരന്തരം മാനസിക പീഡനം ഏറ്റിരുന്നു എന്നാണ് അനീഷ തന്റെ ആത്മഹത്യാ കുറിപ്പിൽ അടക്കം ചൂണ്ടിക്കാട്ടിയത്. ഇത് ഈ ആത്മഹത്യാ കുറിപ്പ് പരവൂർ മജിസ്ട്രേറ്റിനടക്കം കൂടാതെ സുഹൃത്തുക്കൾക്കും മരിക്കുന്നതിന് മുൻപ് അനീഷയെ അയക്കുകയും ചെയ്തിരുന്നു. എന്നാലും രണ്ട് പ്രതികളോടും അന്വേഷണ സംഘത്തിന് മുന്നിൽ 3 ദിവസം കൂടുമ്പോൾ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഇരു പ്രതികൾക്കും നിലവിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകി രേഷ്മ ബാബു.